ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും മരിയ ആൻഡ് അൽഫോൻസ യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളൊരു പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നത് ഡ്രോയിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ പകുതി അടിച്ച് നേരത്തെ ഞങ്ങൾ പകുതി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ വീഡിയോ ഫസ്റ്റ് ഞാൻ ഒന്നാമത്തെ എടുത്തപ്പോൾ ശരിയായില്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്യാമറ പിടിച്ചോളൂ. അപ്പൊ ഗൈസ്, ഞാനിവിടെ അടുത്ത് വന്നു പുറത്തേക്ക് ഇറങ്ങി എന്ന് വെച്ചാല് അവിടെ എന്നെ അടിച്ചു കാര്യമാണ്. അതുകൊണ്ടാണ് ഏകദേശം എനിക്കറിയാവുന്ന സൈസ് പോലെ ഞാൻ കളേഴ്സ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താവുന്ന് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. നല്ല സൈസ് കളർ കൊടുക്കാൻ നേരത്തുള്ള ഞാനിങ്ങനെ ഓരോരോ പല സൈസ് കളർ ചില സൈസിനൊക്കെ ഞാൻ ഇങ്ങനെ കളർ അടിച്ചു കൊടുക്കുന്നു ചിത്രത്തിക്ക് അനുസരിച്ച്. നമുക്ക് ഇനി ഞാൻ ഈ ബെൽറ്റ് സൈസ് ആണ് തോന്നുന്നത്, എനിക്ക് അറിയത്തില്ല. നമുക്ക് ഇന്ന് അടിച്ചു കൊടുക്കാം. രണ്ട് കളറാണ് കേട്ടോ. ബ്രൈറ്റ്നെസ് ഇവിടെങ്ങൾ കുറവ് കേട്ട ഗൈസ്, അതുകൊണ്ടാട്ട് ക്ലിയറായിട്ട് കാണാനൊന്നും പറ്റില്ലാത്തത്. അപ്പോൾ ഗൈസ് ഞാൻ ഇത്ര എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പാൻറ്റിനും കൂടെ കളക്ട് കൊടുക്കാം. പാൻറ്റിന് നീരോ അയ്യോ തലയല്ല. ഞാനീ എന്നാ ഷൂവിന് ഇടാൻ നോക്കുന്നതാണ്. ഷൂവിന് സാധാരണ കളേഴ്സൊക്കെ ഇങ്ങനെ വൈറ്റ് കളറൊക്കെ ആണല്ലോ. ഇത് വൈറ്റും യെല്ലോയും ആയിട്ടും കൊടുക്കണം. അല്ല, വൈറ്റും പിന്നെ വേറെ സൈസ് വൈറ്റ് കൊടുത്താൽ അങ്ങനെ ആവില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഞാൻ വേറെ ഏതൊരു കളർ കൊടുക്കരുത്. എല്ലാം ഉണ്ടല്ലോ ഗൈസ്, ബ്ലൂ കളറാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ ഈ ഓറഞ്ച് കളറും വൈറ്റ് കളറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബ്ലാക്ക് കളർ കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ ബ്ലാക്ക് ഇല്ലേ, അത് കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ബ്ലാക്ക്. അങ്ങനെ ഗൈസ് ഞാൻ അപ്പോൾ ബ്ലാക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മരി ചേച്ചി അടിക്കുന്ന വീഡിയോയും വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഞാൻ ഷൂവിന് അടിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അല്ല, ഏകദേശം കഴിഞ്ഞില്ല, ഇച്ചിരി വേണ്ടി പണം. ഏകദേശം ഏകദേശം ഷൂവിന് അടിച്ചു കഴിഞ്ഞു. ചെറിയ ചെറിയ സൈസ് ഷൂവാണ്. ഷൂവിൻ്റെ ഈ കളറുണ്ടല്ലോ, അത് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഷൂവിന് തന്നെ ബ്ലാക്ക് ഫുള്ളായിട്ട് കൊടുക്കാമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഫുള്ളായിട്ട് നമുക്ക് കൊടുക്കാം. ബ്ലാക്ക് ഇങ്ങനെ ആവുന്നില്ല. സ്ഥലം അത്ര മതി. നമുക്ക് പാൻറ്റിന് കൊടുക്കാം കളറ് ഗൈസ്. അപ്പോൾ നമുക്ക് പ്ലാൻറ്റിന് അല്ല എന്നാ പാൻറ്റിന് നമുക്ക് ഏത് കളർ കൊടുക്കണേ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന നേരമായി ചേച്ചി പറ. പാൻറ്റിന് ഏത് കളർ കൊടുക്കണ്ടേ? അപ്പോൾ ബ്ലാക്ക് ആണോ? ബ്ലാക്ക് പക്ഷെ കൊള്ളാവോ? ഈ എന്നെ ഈ കളറാണോ മതി ചേച്ചി ഉദ്ദേശിച്ചതാ? ഇത് ഇത്
ഇതാണ് നമ്മുടെ ചാദർ ടൈപ്പ് ജീൻസ് ഇല്ലേ, അത് കൂട്ടാണ് പറയുന്നത്. നമുക്ക് ജീൻസിൻ്റെ ടൈപ്പ് കൊടുക്കാം കേട്ടോ. കളർ വരുമെന്ന് കൃത്യമായിട്ട് അറിയില്ല. കൊടുത്തോണ്ടിരിക്കും കേട്ടോ ഗൈസ്, ഇപ്പൊ തന്നെ കഴിയും. അപ്പൊ ഞാൻ ഇതേ ഇവിടെ ഇത്ര അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിന് റെഡ് കളർ കൊടുക്കാം. എന്നാ അതല്ല, ഇങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ നമ്മുടെ ഈ തലയ്ക്ക് ഇല്ല ഈ തുണിയില്ലേ അതിൽ തുണിക്ക് റെഡ് കളറാണല്ലോ കൊടുക്കാറുള്ളത് എന്നെനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഇത് കൃത്യമായിട്ട്. അപ്പം ഞാനാണെങ്കിൽ എല്ലാത്തിനും റെഡ് കൊടുക്കാൻ നോക്കുന്നതാണ്. പക്ഷേ തൊപ്പിക്ക് മാത്രം ബ്രൗൺ കൊടുക്കാൻ നോക്കാൻ പക്ഷെ പറ്റിയില്ല. ശരി, നമുക്ക് തൊപ്പിക്ക് റെഡ് കൊടുക്കാം. ഗൈസ്, ഞാൻ തൊപ്പിക്ക് റെഡ് കളർ കൊടുത്ത് കഴിഞ്ഞു എന്ന് പറയത്തില്ല, കുറച്ച് കൂടി ഉണ്ട്. ഇത് മുടി ഏതാണെന്നൊന്നും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ ഗൈസ്. വില മുടി ഇത് മുടിയല്ല, തൊപ്പി. അയ്യോ തൊപ്പി എനിക്ക് തുണി ഞാൻ തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനിങ്ങനെ അടിച്ചു പോവാ. മുടി ഏത്, ഇത് ഏതൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഇത് നോക്കിയിരിക്കുന്നത്. അപ്പൊ ഗേൾസ് തൊപ്പിന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനങ്ങനെ ഇടിച്ചു പോകുന്നു തോന്നുന്നു. ഇതെല്ലാം കൂടി ഇങ്ങനെ തൊപ്പിയായിട്ടാണ് തോന്നുന്നു. തൊപ്പിയാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഞാൻ തുണി ആയിക്കോ പോവാ. തുണിയാക്കുവാണ് അപ്പൊ ഗൈസ്, ഞാൻ തുണിയാക്കുന്നു. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഗൈസ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ. ഒരു എനിക്ക് വാസ്കേ വാങ്ങാ, അതൊക്കെയാണ് വാസ്കേ പിന്നെ. അപ്പൊ ഗൈസ് ഞാൻ ഇവിടെ ഏകദേശം കയ്യാറായെന്ന് പറയാം. ഏതാണെന്നും പിടികിട്ടുന്നില്ലെങ്കിൽ ഞാനും അടിച്ചു കൊണ്ടു. അപ്പോൾ ഗൈസ് ഞാനിതാണോ അടിച്ചത്, ഇപ്പുറത്തോട്ട് ഇങ്ങനെ നേരെ പിടിച്ചത്. ഇതാണ് കേട്ടോ ഗൈസ് ഞാൻ അടിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ എന്തായാലും ഉറപ്പായിട്ടും മരിയ ചേച്ചിയുടെ ഡ്രോയിങ് ആയിരിക്കും. അപ്പോൾ ബൈ ബൈ, ടാറ്റ, സീ യു. അടുത്ത വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണാം. ബൈ ബൈ. ഒരു ബൈ ബൈ പറഞ്ഞേരെ. ബൈ ബൈ. അപ്പൊ ഞങ്ങളുടെ ഗുഡ് ആഫ്റ്റർനൂൺ. ബൈ ബൈ.